വന്നിട്ടുള്ള ഒരു ചോദ്യം ജമാഅത്ത് നമസ്കാരത്തിൽ പതുക്കെ ഓതുന്ന സന്ദർഭത്തിൽ ഇമാം ഓതി ഓദിക്കഴിയുന്നതിന് മുമ്പ് മൗമോം കഴിഞ്ഞാൽ ഇമാമിനെ കാത്തു നിൽക്കുകയാണോ അതോ മറ്റു സൂറത്തുകൾ ഓതുകയാണോ വേണ്ടത് പ്രിയമുള്ളവരെ പതുക്കെ ഓതി നമസ്കരിക്കുന്ന നമസ്കാരം ലോഹുറും അസറും ഈ രണ്ട് നമസ്കാരങ്ങളുടെയും ആദ്യത്തെ ഈ രണ്ട് റക്കയത്തുകളിലെ ഫാത്തിഹക്ക് ശേഷം ഒരു സൂറ പാരായണം ചെയ്യണം അപ്പോൾ ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്ന ആളുകൾ അഥവാ മൗമോം മൗമോമിങ്ങൾ ഫാത്തിഹ ഓതി ഒരു സൂറ തോതി പക്ഷേ ഇമാമിൻ്റെ പാരായണം പൂർത്തിയായിട്ടില്ല ഇമാമ് റുക്കോയ് ചെയ്യുന്നില്ല ഇമാമ കിയാമിൽ തന്നെയാണ് നൃത്തത്തിൽ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്ന ആളുകൾ മൗമോമിയങ്ങൾ അവർ വെറുതെ നിൽക്കാൻ വേണ്ടി പാടുള്ളതല്ല ഇമാമൻ എങ്ങനെ വെറുതെ ഒന്നും പാരായണം ചെയ്യാതെ കാത്തു നിൽക്കുക എന്നുള്ളത് ശരിയല്ല അവര് ഒരു സൂറത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഇമാമ് പാരായണത്തിൽ കിയാമിൽ തന്നെയാണ് എങ്കിൽ ഈ മൗമോമം അടുത്ത ഒരു സൂറത്ത് പാരായണം ചെയ്യുക അങ്ങനെ വെറുതെ ഒന്നും പാരായണം ചെയ്യാതെ കാത്തു നിൽക്കുക എന്നുള്ള ആ ഒരു അവസ്ഥ ശരിയല്ല തീർച്ചയായിട്ടും ഇമാം റുക്കുവൽ ചെയ്യുന്നത് വരെ മറ്റു സൂറത്തുകൾ പാരായണം ചെയ്യേണ്ടതാണ് ഒരു റെക്കായത്തില് ഒന്നിൽ കൂടുതൽ സൂറത്തുകൾ പാരായണം ചെയ്യാം അത് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ് ഇതുപോലെ തന്നെയാണ് റുക്കോഴില് ചില ആളുകൾ റുക്കോയിൽ പോകും എന്നിട്ട് സുബുഹാൻ റബ്ബി അൽ അലീം എന്ന് പറയും മൂന്ന് തവണ പറയും ഇമാമ റുക്കോയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല അപ്പോൾ അവിടെ വെറുതെ റുക്കോയിലായ കൊണ്ട് ആ തസ്ബീഹൊന്നും വർദ്ധിപ്പിക്കാതെ അങ്ങനെ നിൽക്കുന്നത് അതുപോലെ സുജൂതിൽ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് റുക്കു ആകട്ടെ സുജൂതാകട്ടെ കിയാമാകട്ടെ ഇമാമ ിയാമിൽ ഇമാം റുക്കോ ചെയ്യുന്നത് വരെ റുക്കോയിലാണെങ്കിൽ റുക്കോയിൽ നിന്ന് ഇമാം ഉയരുന്നത് വരെ സുജൂതാണെങ്കിൽ ആ സുജൂതിൽ നിന്ന് ആ സുജൂത് പൂർത്തീകരിച്ച് എഴുന്നേറ്റിരിക്കുന്നത് വരെ തീർച്ചയായിട്ടും ഇമാമിനെ തുടരുന്ന ആളുകളും ആ പാരായണം മൗനം പാലിച്ച് കാത്തു നിൽക്കുകയല്ല മറിച്ച് പാരായണങ്ങള് നിർവഹിക്കണമെന്ന റുക്കോയിലാണെങ്കിൽ തസ്ബീഹകൾ സുജൂതിലാണെങ്കിൽ സുജൂതിൽ വന്നിട്ടുള്ള തസ്ബീഹകളും പ്രാർത്ഥനകളും അത് വർദ്ധിപ്പിക്കുക അതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള കാര്യമാണ് എന്നാണ് ഉണർത്തുവാനുള്ളത് പ്രത്യേകിച്ച് ഇവിടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് ഇമാമ് പാരായണം ചെയ്ത് പൂർത്തീകരിക്കുന്നത് വരെ ഒരു ഫാത്തിഹയും ഒരു സൂറത്തും പാരായണം ചെയ്ത് കഴിഞ്ഞ മൗമവും പാരായണം ചെയ്യാതെ കാത്തു നിൽക്കുകയല്ല മട്ട് ഒട്ടേറെ ഒട്ടേറെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് വരെ അദ്ദേഹം പാരായണം ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അള്ളാഹു മുഹമ്മദ് ആലമീൻ